ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്യൂ ആൻഡ് മീ 0.1. ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും റേഷൻ അരിയിൽ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് റേഷൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, 4 പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഇത്ര അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. കുരുമുളക് ആവശ്യത്തിന് എടുക്കണം. 2 മുട്ട നെയ്, ഇത്രയാണ് ഇതിന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി 15 മിനിറ്റ് കുതിർത്ത് കഴുകി ഊറ്റിയതാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വന്നപ്പോൾ ആ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും 1/2 മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് പോകരുത്. ഒരു 80-85% വേവാകുമ്പോൾ അത് ഊറ്റി വെക്കണം. ചോറ് വേവുന്ന ടൈമിൽ നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കാം. അത് ഞാനിവിടെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് 2 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ഇതുപോലെ മുട്ട നന്നായിട്ട് ചിക്കി എടുത്ത് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ക്യാരറ്റും പച്ചമുളകും ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഊറ്റി വെച്ചിരുന്ന ചോറ് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ ഈ ടൈമിലേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈസിയായും ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.